Dear students, this is Arts Tech Tutorials, Ways with Words, Literatures in English, First Semester, Common Course, Calicut University. This time, we are moving on to the final part of the short story, It Used to be Green Once. It Used to be Green Once by Patricia Grace. See, ഈയൊരു ഷോർട്ട് സ്റ്റോറിയിലൂടെ നരേറ്റർ തൻ്റെ ചൈൽഡ്ഹുഡ് ഡേയ്സിലെ ചില കാര്യങ്ങൾ സംഭവങ്ങൾ ഓർത്തെടുക്കുവാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നരേറ്റർ അല്ലെങ്കിൽ കഥ പറയുന്ന വ്യക്തിയെ വി എന്ന പേരിട്ടാണ് പാട്രിസ്യ ഗ്രേസ് വിളിച്ചിരിക്കുന്നത്. സോ നരേറ്റേഴ്സ് നെയിം ഈസ് വി. വി എന്ന് പറയുന്നത് നമുക്കറിയാം ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ഫോമാണ്, ഞങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. സോ അതിലൂടെ പാട്രിസ്യ ഗ്രേസ് മാവോരി കമ്മ്യൂണിറ്റി ഫീലിംഗ് ഒക്കെ ആയിരിക്കും മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം ആ ഒരു അവർക്കിടയിലുള്ള ഐക്യം, ആ ഒരു എന്താ പറയുക യൂണിറ്റി, അതായിരിക്കാം വി എന്ന ആ ഒരു നരേറ്റർക്ക് പേര് നൽകിക്കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ദ ഷോർട്ട് സ്റ്റോറി ബിഗിൻസ് ലൈക്ക് ദിസ്. വി വെയർ ഓൾ അഷെയിംഡ് ഓഫ് അവർ മദർ. കൊള്ളാലോ, ഒരു ഒരു തരത്തിലൊരു നെഗറ്റീവ് ഇംപ്രഷൻ റീഡേഴ്സിൻ്റെ വായനക്കാരുടെ മനസ്സുകളിലേക്ക് നൽകിക്കൊണ്ടാണ് ഷോർട്ട് സ്റ്റോറി തുടങ്ങുന്നത്. വി വിയർ ഓൾ അഷെയിംഡ് ഓഫ് അവർ മദർ. അമ്മ കാരണം ഞങ്ങൾ അപമാനിതരായിട്ടുണ്ട്, അമ്മ ഞങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. ബിക്കോസ് അവർ മദർ ഡിഡ് മെനി തിങ്സ് ടു ഷെയിം. ഒത്തിരി നാണക്കേടുകൾ ഞങ്ങൾക്ക് വരുത്തിയിട്ടുണ്ട്. സോ അങ്ങനെ തന്നെ തുടങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ജെന്യൂൻ ആയിട്ടുള്ള ചില റീസൺസ് ഉണ്ടാകണം, അല്ലേ? മേ ബി നമുക്കത് അതിലേക്ക് നോക്കാം. വാട്ട് മേ ബി ദ റീസൺസ്? വൺ, ഒന്നിങ്ങനെയാണ്, ഞങ്ങളുടെ വസ്ത്രങ്ങളിൽ ഒട്ടും യോജിക്കാത്ത ചുവന്ന നൂലുകൊണ്ട് തയ്ക്കാറുണ്ട്. അതായത് പുട്ടിങ് റെഡ് ഡാൻസ് ഇൻ അവർ ക്ലോത്ത്സ്. ദറ്റ് ഈസ് ദ ഫസ്റ്റ് റീസൺ ദാറ്റ് ദ നരേറ്റർ പുട്ട് ഫോർവേഡ്സ്. അതായത് ഒരു വസ്ത്രത്തിൽ ഇപ്പോൾ റിപ്പയറോ അല്ലെങ്കിൽ തുന്നൽ വിടുകയൊക്കെ ചെയ്യുമ്പോൾ ആ വസ്ത്രത്തിന് യോജിക്കാത്ത കളറായ റെഡ് ത്രെഡ് കൊണ്ട് അതിനെ കൂട്ടിയിണക്കുകയും അതിനെ തയ്പ്പിക്കാറൊക്കെ ഉണ്ട്. അത് പെട്ടെന്ന് മറ്റുള്ളവർ നോക്കുമ്പോൾ ശ്രദ്ധയിൽപ്പെടുകയും ഞങ്ങളെ കളിയാക്കുകയും ചെയ്യാറുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിങ് അപ്പ് ഓൾഡ് സ്വിമ്മിംഗ് ടോഗ്സ് ആൻഡ് മേക്കിംഗ് ടു. അതായത് ഞങ്ങൾക്ക് ഒട്ടും യോജിക്കാത്ത പഴയ നീന്തൽ വസ്ത്രം, ഓൾഡ് സ്വിമ്മിംഗ് ടോഗ്സ്, ഓൾഡ് സ്വിമ്മിംഗ് ക്ലോത്ത്സ്, അതിനെ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം, ടോപ്പ് ഹാഫ്, എൻ്റെ ഒരു സഹോദരിക്ക് നീന്തൽ വസ്ത്രമായിട്ട് കൊടുക്കുന്നു. ബോട്ടം ഹാഫ്, ബാക്കിയുള്ള താഴത്തെ ഭാഗം, മറ്റൊരു സഹോദരന് അത് നീന്തൽ വസ്ത്രമായിട്ട് ഉപയോഗിക്കാനായിട്ട് കൊടുക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യും, ഞങ്ങൾ അതിലൂടെ നാണം കെടുത്താറുണ്ട്. ഒരു പക്ഷേ കാശില്ലാത്തത് കൊണ്ടോ സാമ്പത്തിക ബുദ്ധിമുട്ടോ ഉള്ളത് കൊണ്ടായിരിക്കാം, പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഞങ്ങൾക്ക് സ്കൂളിൽ വളരെയധികം അപമാനം ഏൽക്കാറുണ്ട്, ഒത്തിരി പേര് കളിയാക്കാറുണ്ട്. സോ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്കും അറിയാം അത്തരത്തിലുള്ള മുറിച്ച വസ്ത്രം, ഈ മുറിച്ച ഒരു വലിയ നീളമുള്ള നീന്തൽ വസ്ത്രത്തെ മുറിച്ചിട്ടാണല്ലോ രണ്ടു പേർക്കൊക്കെ നൽകിയിരിക്കുന്നത്. അതൊരിക്കലും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് അറിയാമെങ്കിലും യെറ്റ് വി വെയർ ഫോഴ്സ്ഡ് ടു യൂസ് ആസ് ഇറ്റ് ആസ് എ സ്വിമ്മിംഗ് ഡ്രസ്. അത് ഞങ്ങളൊരു സ്വിമ്മിംഗ് ഡ്രസ്സായിട്ട് ഉപയോഗിക്കാനായിട്ട് ഞങ്ങൾ നിർബന്ധിതരായിരുന്നു. സോ ഇവിടെ മറ്റു രണ്ട് പേരുകൾ എഴുതിയിട്ടുണ്ട്, പേറ്റി ആൻഡ് റാണ. പേറ്റി ആൻഡ് റാണ ഈ രണ്ട് പേരുകൾ മാവോരി ലാംഗ്വേജിലുള്ളതാണ്. അത് പാട്രിസ്യ ഒരു പക്ഷേ നരേറ്ററിൻ്റെ സിബ്ലിങ്സ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ സിബ്ലിങ്സിനാണ് എന്താണ് ഈ നീന്തൽ വസ്ത്രം രണ്ടായിട്ട് മുറിച്ച് ഈ രണ്ട് പേർക്കും പകുത്തു കൊടുത്തത്. അത് അവർക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഈ പേറ്റിയും റാണയും ഇത്തരത്തിലുള്ള നീന്തൽ വസ്ത്രം കൊണ്ടുപോകാൻ വളരെയധികം വിഷമിച്ചിരുന്നവർക്ക് മടിയുണ്ടായിരുന്നു. അതുകൊണ്ട് സ്കൂളിൽ തന്നെ പോകില്ല എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും നീന്തലുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളുള്ള ദിവസങ്ങൾ എല്ലാ ദിവസവും വീട്ടിൽ വഴക്കും കരച്ചിലും ഒക്കെയാണ്. കാര്യം ഇവർക്ക് ഒട്ടും ഇഷ്ടമില്ല ഈ നീന്തൽ വസ്ത്രങ്ങളുമായി സ്കൂളിലേക്ക് പോകാൻ. അതുകൊണ്ട് അവരെ പോകാതെ ഇരുന്ന് കരയും, വീട്ടിലിരുന്ന് കരയും. കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്യും, അവരെ തള്ളിയുന്തി പുറത്തേക്ക് വിടുമ്പോൾ അവിടെ റോഡിലകിൽ നിന്ന് കരയും. അപ്പോൾ അങ്ങനെ കരഞ്ഞിരിക്കുന്ന അവരെ പിന്നെ നാണം കെടുത്തിയിട്ടാണ്, പിന്നെയും നാണം കെടുത്തിയിട്ടാണ് സ്കൂളിലേക്ക് അമ്മ പറഞ്ഞു വിടാറുള്ളത്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ആ റോഡരികിലിരുന്ന് കരയുന്ന ആ കുട്ടികളെ നോക്കിയിട്ട് പറയും, ഗെറ്റ് അപ്പ് ഓഫ് ദാറ്റ് റോഡ് മൈ ഗേൾ, ദെർ ഇസ് നത്തിങ് റോങ്. ഐ ഡിഡൻറ് ഹാവ് എനി ടോഗ്സ് വെൻ ഐ വാസ് എ കിഡ് ആൻഡ് ഐ ഹാഡ് ടു സ്വിം ഇൻ മൈ നത്തിങ്സ്.
പറയുന്നത് എങ്ങനെയാണ്, നീ മിണ്ടാതെ എഴുന്നേറ്റ് സ്കൂളിലേക്ക് പോകുന്നത് നിനക്ക് നല്ലത്. ഞാനൊരു കുഞ്ഞായിരുന്നപ്പോൾ, ഞാൻ നിങ്ങളെപ്പോലെ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് നീന്താനായിട്ട് ഒരു വസ്ത്രം പോലും ഇല്ലായിരുന്നു, ഒരു വസ്ത്രവും ധരിക്കാതെയായിരുന്നു ഞാൻ നീന്തിയിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ റോഡിൽ നിന്നും ഉറച്ചു വിളിച്ച് പറഞ്ഞ് പബ്ലിക് അല്ലെങ്കിൽ മറ്റു പൊതുജനമെല്ലാം തന്നെ കേൾക്കുകയും അവരും ചിരിക്കും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാനായിട്ട് ഈ കുട്ടികൾ പാവത്തങ്ങൾ ബാഗും ഈ നീന്തൽ വസ്ത്രങ്ങളും എടുത്ത് സ്കൂളിലേക്ക് പോകാറുണ്ടായിരുന്നു. So these are actually the two reasons, first two reasons. Next parayunathu mattoru sangathiyana holy fruit issue. ഹോളി ഫ്രൂട്ട്, ഹോളി മീൻസ് ഇവിടെ പഴങ്ങളിലൊക്കെ നമുക്കറിയാം അധികമായിട്ട് പഴം ഇങ്ങനെ റൈപ്പൺ ചെയ്ത് പഴുത്തിട്ട് അതിൽ ചില ചില ദോരങ്ങളൊക്കെ വിടാറുണ്ട്, പഴം ചീയാറുണ്ട്, അഴുകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പഴങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വിഷയമാണ്. അപ്പോൾ ഇത് അവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളത് കാരണം ഈ കുട്ടികളുടെ അച്ഛൻ മാർക്കറ്റിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക്, ചീപ്പ് പ്രൈസിന് കുറച്ച് പഴകിയ അല്ലെങ്കിൽ റൈപ്പ് ഓവർ റൈപ്പൻ്റെ ഫ്രൂട്ട് കൊണ്ടുവരും വീട്ടിലേക്ക്. ഇത് അമ്മ ഒരു കത്തിയെടുത്തിട്ട് അതിനെല്ലാം തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് അതിലെ അഴുകിയ ഭാഗങ്ങളെല്ലാം ഇങ്ങനെ എന്ത് ചെയ്യും, ചൂഴ്ന്നെടുത്ത് കളഞ്ഞിട്ട് അതെല്ലാം കുട്ടികൾക്ക്, എന്നിട്ട് ബാക്കിയുള്ള നല്ല ഭാഗം ഈ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാറുണ്ട്. എന്നാൽ പോകുന്ന വഴിക്ക് ഇവർക്ക് എന്താണ്, 14 സഹോദരങ്ങളാണ് ഇവരെ കുടുംബത്തിലുള്ള, 14 ചിൽഡ്രൻ ആണുള്ളത്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും സ്കൂളിൽ കൊണ്ടുപോകാൻ ബാഗ് ഇല്ലാത്തതിനാൽ ഇവരെ കൈകളിലാണ് ഇവരുടെ പുസ്തകങ്ങളും ഈ പറയുന്ന ഹോളി ഫ്രൂട്ടൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് മറ്റ് ക്ലാസ്മേറ്റ്സ് റോഡിൽ വെച്ചോ സ്കൂളിൽ വെച്ചോ കാണുമ്പോൾ ഇവരെന്ത് ചെയ്യാറുണ്ട്, ഇവരെ കളിയാക്കാറുണ്ട്. ഇതാരായി ഇത് ഈ പഴങ്ങളിൽ ആരാണ് വെടിവെച്ചിട്ടത് അല്ലെങ്കിൽ തുളയിട്ടത് എന്നൊക്കെ റെവേറ്റി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് പ്രത്യേകിച്ച് ഇവരെ കളിയാക്കുമായിരുന്നു എന്ന് നരേറ്ററോട് പറയുന്നുണ്ട്. സോ അത് കാരണവും ഈ ഹോളി ഫ്രൂട്ട് കാരണവും ഇവർ ഒത്തിരി അപമാനം സഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലേ ലഞ്ച് ടൈമിലാണ് ഇവരിത് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ബാഗ് ഇല്ലാത്തത് കാരണം, 14 കുട്ടികളുള്ളത് കാരണം, സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ളത് കാരണം ഇവരത് കയ്യിൽ കൊണ്ടുപോവുകയും മറ്റുള്ളവരത് കാണുകയും ഇവരെ അപമാനിക്കുകയും ചെയ്യാറുണ്ട്. സോ ഇതാണ് മറ്റൊരു റീസൺ. ഇനിയും എബവ് ഓൾ ദീസ്, ഇതിലെല്ലാം ഉപരിയായിട്ട് മറ്റൊരു വലിയൊരു വിഷയം ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും അധികമായിട്ട് ഇവരെ നാണം കെടുത്തിയിരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല എന്ന നമ്മുടെ നരേറ്റർ അല്ലെങ്കിൽ പാട്രീസിയ ഗ്രേസ് ഇവിടെ പറയുന്നത്. സി, അത് ദ കാർ ഇഷ്യൂ ആണ്. ദ കാർ, ഒരു കാറുമായിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ആ ഒരു നാണക്കേടിന് ഹേതു. വിഷയം ഇങ്ങനെയാണ്, ഓക്ലാൻഡിൽ താമസിക്കുന്ന ഈ അവരുടെ അങ്കിൾ റാസ് എന്ന് പറയുന്ന അങ്കിൾ റാസ് ഒരു കാർ അവർക്ക് കൊടുത്തു. അതായത് ഈ അങ്കിൾ റാസ് ഏറ്റവും നല്ല രീതിയിൽ അത് ഉപയോഗിച്ചു. ഏറ്റവും പഴകിയതിന് ശേഷമാണ് അങ്കിൾ റാസ് ഈ കുട്ടികളുടെ പിതാവിന്, അച്ഛന് ഈ കാർ കൊടുക്കുന്നത്. ഇനി അത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുവാനേ സാധിക്കാത്ത രീതിയിൽ ആ ഒരു അവസ്ഥയിലാകുമ്പോഴാണ് അങ്കിൾ റാസ് ഡാഡിന്, കുട്ടികളുടെ ഡാഡിന് ഈ കാറ് നൽകുന്നത്. എന്നാൽ ആ കാർ ഡാഡ് വീട്ടിലെ അല്ലെങ്കിൽ പിതാവ് വീട്ടിലെ കൗഷെഡിൽ നിന്നും മിൽക്ക് ക്യാൻസ്, നമുക്കറിയാം ഈ പശുക്കളൊക്കെ ഉള്ള തൊഴുത്തിൽ നിന്നും മിൽക്കെല്ലാം കളക്ട് ചെയ്ത് ആ മിൽക്ക് ക്യാൻസ് റോഡ് വരെ എത്തിക്കാനായിട്ട് മാത്രമാണ് ഈ കാറ് ഡാഡ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ മറ്റൊരു ഫീച്ചർ, ഈ കാറിനെ കുറിച്ച് പറയുന്ന മറ്റൊരു ഫീച്ചർ, ദ കാർ ഹാഡ് ബീൻ റെഡ് വൺസ്. ഒരു സമയത്ത് ഈ കാറിൻ്റെ നിറം റെഡായിരുന്നു, റെഡ് പെയിൻറ്റഡ് കാർ ആയിരുന്നു. ബിക്കോസ് ഈ കുഡ് സ്റ്റിൽ സീ സം പാച്ചസ് ഓഫ് റെഡ് പെയിൻറ് ഹിയർ ആൻഡ് ദയർ. അതായത് ഈ ഇപ്പോഴും ആ കാറിൽ പല ഭാഗങ്ങളിലായിട്ട് റെഡ് കളറ് കാണാൻ സാധിക്കും. അപ്പോൾ മനസ്സിലാക്കാം ഈ കളറ് ഈ കാറ് വാങ്ങിയപ്പോൾ പുതിയതായിരുന്നു, അല്ലെങ്കിൽ വാങ്ങിയ സമയത്ത് ഈ കാറിൻ്റെ പെയിൻറ് റെഡായിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു കാറായിരുന്നു. പിന്നെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഏറ്റവും പഴകിയതുമൊക്കെ ആവുന്നത്. ആൻഡ് ഇറ്റ് വൺസ് ഇറ്റ് ഹാഡ് എ മൂവബിൾ ടോപ്പ് ടു. ആൻഡ് ദിസ് കാർ ഹാഡ് എ മൂവബിൾ ടോപ്പ് ടു, അതായത് ആ റൂഫിൻ്റെ ഭാഗത്ത്, ആ റൂഫിന് അല്ലെങ്കിൽ ടോപ്പ് ഭാഗത്തെ ഇങ്ങനെ ചലിപ്പിക്കാനൊക്കെ ആയിട്ട് സാധിക്കുമായിരുന്നു. അപ്പോൾ അത് നല്ലൊരു പോഷ് കാറൊക്കെ ആയിരുന്നു ഒരു സമയത്ത്. അപ്പോൾ ഈ സ്കൂളിലെ കുട്ടികൾ, ഈ കൂടെ പഠിക്കുന്ന പേറ്റിയും റാണയും അല്ലെങ്കിൽ ഇവരോടൊപ്പം ഒക്കെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ഈ കാറിനെ കുറിച്ചൊക്കെ ഈ പേറ്റിയും റാണയൊക്കെ പറയുമ്പോൾ അതിൽ അവരും വളരെയധികം അഭിമാനിച്ചിരുന്നു. അവർക്ക് ലഭിച്ച കാറിനെ കുറിച്ച് അവർ അഭിമാനിച്ചിരുന്നു. അതിനെക്കുറിച്ച് അവരൊരു പരിധിവരെ പൊങ്ങച്ചമൊക്കെ പറയുമായിരുന്നു. അതിൻ്റെ റെഡ് കളറിനെ കുറിച്ച്, അതിൻ്റെ മൂവബിൾ ടോപ്പിനെ കുറിച്ചൊക്കെ ക്ലാസ്സിലെ മറ്റു കുട്ടികളോട് വളരെ പ്രൗഡായിട്ട് അഭിമാനത്തോടെ അവർ കാര്യങ്ങൾ പങ്കുവയ്ക്കുമായിരുന്നു. എന്നാൽ സത്യം ഇതല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ ആ കാറ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ എന്നു മുതലാണ് അമ്മ ആ അങ്കിൾ റാസ് നൽകിയ ആ റെഡ് പാച്ചസുള്ള കാറ് പുറത്തേക്ക് എടുത്തത്, അന്ന് മുതൽ അവർക്ക് ഏറ്റവും വലിയ അപമാനം ഉണ്ടാകുവാനായിട്ട് തുടങ്ങി.
ഓക്കെ. അപ്പോൾ ഏറ്റവും വലിയ നാണക്കേട് അവർക്ക് ആ ദിവസം മുതൽ തുടങ്ങുകയാണ്. ഒന്നാമതായിട്ട് ആ കാറിന് നല്ലൊരു പെയിൻറ്റ് ഇല്ല പറഞ്ഞു. ഏറ്റവും പഴകിയ കാറായിരുന്നു, പല പല പ്രശ്നങ്ങൾ അതിനുണ്ട്. ഒരു പെയിൻറ്റ്, നല്ലൊരു പെയിൻറ്റ് അതിനില്ല. പിന്നെ ദ കാർ ഹാഡ് നോ ബ്രേക്സ് ടു. ആ കാറിന് എന്തില്ല, ബ്രേക്ക് ഇല്ല, ഹാൻഡ് ബ്രേക്ക് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു ബ്രേക്ക് ഇല്ല. പിന്നെ അമ്മയാണത് ഓടിക്കുന്നത്. അമ്മയ്ക്കാണെങ്കിൽ ആക്ച്വലി നല്ലോണം ഓടിക്കാൻ അറിയില്ലായിരുന്നു. അമ്മയ്ക്ക് കാറിന് ഓടിക്കാനുള്ള ലൈസൻസ് പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇത്തരം കാരണങ്ങൾ കൊണ്ട് ഒത്തിരി വളരെയധികം അവർ നാണക്കേട് പുറത്തുനിന്നും കേട്ടിരുന്നു. സോ ഇതാണ് ഈ കാറിനെ കുറിച്ച്. അപ്പോൾ ഈ കാറാണ് അവരുടെ ജീവിതത്തിലുണ്ടാക്കിയ മറ്റൊരു വലിയൊരു നാണക്കേട്. സോ ദേ ഹേറ്റഡ് വെനസ്ഡേസ്. അതായത് നരേറ്റർ പറയുന്നത് വി ഹേറ്റഡ് വെനസ്ഡേസ്. വൈ ദേ ഹേറ്റഡ് വെനസ്ഡേസ്? അതെന്തായിരിക്കാം? ബിക്കോസ് എവറി വെനസ്ഡേ ദർ മം യൂസ് ടു ഗോ ഔട്ട് ഫോർ ഷോപ്പിംഗ്. അപ്പോൾ എല്ലാ ബുധനാഴ്ചകളിലുമായിരുന്നു ഇവരുടെ അമ്മ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഈ കാറെടുത്ത് പുറത്തു പോയിരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും പുറത്തു പോയി കാറെടുത്ത് പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകും. അത് ഇവരുടെ കഥകളിലെത്തുകയും ഇവരെ കളിയാക്കുകയും ചെയ്യും. ഒരു പക്ഷേ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ, അല്ലെങ്കിൽ എന്താണ് പുറത്തുള്ള മറ്റു ആൾക്കാർ. അപ്പോൾ അമ്മ എങ്ങനെയും ഷോപ്പിങ്ങിന് പോകാതിരിക്കാനായിട്ട് ഞങ്ങൾ കുട്ടികൾ പല എന്താണ് ട്രിക്സ് അല്ലെങ്കിൽ പല തന്ത്രങ്ങൾ ഉപയോഗിച്ച് നോക്കിയിരുന്നു. ഞങ്ങൾ തന്നെ അമ്മയോട് വളരെയധികം കേണപേക്ഷിക്കും. അമ്മ, നിങ്ങൾ ആവശ്യമുള്ളത് ഒന്നും പുറത്തു പോയി വാങ്ങേണ്ട ആവശ്യമില്ല, എന്ത് വേണമെങ്കിൽ ഞങ്ങൾ മേടിച്ചു തരാം. മേ ബി പൊട്ടറ്റോ ഓർ ഷുഗർ അല്ലെങ്കിൽ ഓട്സ്. അപ്പോൾ ഏത് എന്ത് സാധനം വേണമെങ്കിൽ ഞങ്ങൾ ഇവിടെ വീട്ടിലെത്തിക്കാം. ഞങ്ങൾ അത് ചാക്ക് കണക്കിന് ഇവിടെ അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കാം. അമ്മ ദയവ് ചെയ്ത് കാറെടുത്ത് ഷോപ്പിങ്ങിന് പോകരുതെന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. പക്ഷെ അമ്മ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. സോ വി റിയലി റിയലി ഹേറ്റഡ് വെനസ്ഡേസ് because I already told you that is the day of their mother's shopping. ആ ദിവസമാണ് അമ്മയുടെ ഷോപ്പിംഗ് ടൈം. സോ ബുധനാഴ്ച ഞങ്ങൾക്ക് തന്നെ സ്കൂളിൽ പോകാനായിട്ട് ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും പോകാതിരിക്കാനായിരുന്നു ഞങ്ങൾ എന്താണ് ശ്രമിച്ചിരുന്നത്. അതിനുവേണ്ടിയിട്ട് ഞങ്ങൾ സ്വയമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒന്ന് വൈകി എഴുന്നേൽക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ വൈകി എഴുന്നേൽക്കുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകും അമ്മ ഞങ്ങൾ എന്ത് ചെയ്യും. പിടിച്ചെഴുന്നേൽപ്പിക്കുക, പല രീതികളിലൂടെ ഞങ്ങളെ വഴക്ക് പറഞ്ഞും അടിച്ചുമൊക്കെ ഞങ്ങളെ എഴുന്നേൽപ്പിച്ച് ഞങ്ങളെ ബുധനാഴ്ചകളിൽ സ്കൂളിൽ പറഞ്ഞു വിടാറുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾക്ക് ആ ബുധനാഴ്ച എന്ന് പറയുന്നത് വലിയൊരു നാണക്കേടിൻ്റെ ദിവസം തന്നെയായിരുന്നു. സി അമ്മ അങ്ങനെ ബുധനാഴ്ചകളിൽ ഷോപ്പിങ്ങിന് പോകുന്നു. ആ പോകുന്ന ദിവസം എന്താണ് നമുക്ക് നോക്കാം. വീട്ടിലെ എല്ലാ കാര്യങ്ങളും തീർത്തതിന് ശേഷം ഒരു ജാപ്പനീസ് ബെഡ് സ്പ്രെഡ് കൊണ്ട് അല്ലെങ്കിൽ ജാപ്പനീസ് കിടക്ക വിരി കൊണ്ട് ഉണ്ടാക്കിയ അല്ലെങ്കിൽ തയ്പ്പിച്ച ഒരു പേർപ്പിൾ ഡ്രസ് അമ്മ ധരിക്കും. എന്നിട്ട് തലയിൽ ബ്ലൂ സൺ ഹാറ്റ് വയ്ക്കുന്നു. പിന്നെ കാലുകളിൽ സ്ലിപ്പേഴ്സ് അണിയുന്നു. അതിന് പുറത്തായിട്ട് ഗാലോഷ്യസ് ഇവയെല്ലാം ധരിച്ച് കാറിൻ്റെ അരികിലേക്ക് അമ്മ പോകുന്നു. സോ ഐ ഓൾറെഡി മെൻഷൻഡ് മം കുഡിൻറ്റ് സ്റ്റോപ്പ് ദ കാർ ബിക്കോസ് ഓഫ് നോട്ട് ഹാവിംഗ് ബ്രേക്സ്. ആ കാറിന് ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് കാറിന് കൃത്യമായ ഇടങ്ങളിൽ കൊണ്ട് നിർത്താൻ സാധിക്കില്ല. അതും ഒന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. എന്നാൽ ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടും ഞങ്ങൾ അമ്മയോട് അപ്പോഴും ഞങ്ങൾ അമ്മയോട് ചെന്ന് അരികിൽ ചെന്ന് പറയും, അമ്മ കാറ് അമ്മ ഉപയോഗിക്കരുത്, അമ്മ ഇത് ഓടിക്കരുത്. കാര്യം മറ്റൊരു റീസൺ ഇവർ കുട്ടികൾ പറഞ്ഞു, അമ്മയ്ക്ക് ലൈസൻസ് ഇല്ല, ഒരു പക്ഷേ പോലീസ് പിടിച്ചാൽ എന്ത് ചെയ്യും, അപ്പോൾ പോലീസ് പിടിച്ചാൽ ഞാൻ ആ പോലീസിനിട്ട് രണ്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്യും, ഒരു ധീരവനിതയായിട്ട് ആ കാറിൽ കയറി കാറ് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്ത് ഹോൺ മുഴക്കിക്കൊണ്ട് കാറിനെ നിരത്തിലൂടെ ചലിപ്പിക്കും. അപ്പോൾ അമ്മ ചെയ്യുന്നൊരു കാര്യം ഇതായിരുന്നു, അമ്മ തൻ്റെ അയൽക്കാർക്കും ആവശ്യമായ എന്തും വാങ്ങിക്കൊടുക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. പറഞ്ഞാൽ കാശ് അവർ കൊടുക്കും, അതേസമയം പോകുന്ന വഴിക്ക് അയൽക്കാരുടെ ആവശ്യങ്ങളെല്ലാം അവരോട് ചോദിച്ച് മനസ്സിലാക്കി അവർ പറയുന്ന എന്ത് കാര്യങ്ങളും എന്ത് സാധനമാണോ അവർക്ക് വേണ്ടത്, മേ ബി അത് പറ്ററ്റോ ആകട്ടെ, ഡ്രസ്സായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അമ്മ എന്ത് ചെയ്യാറുണ്ട്, അതെല്ലാം മേടിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. മദർ മേക്സ് ഹോൺ ഇൻ ഓർഡർ ടു ലെറ്റ് നൈബേഴ്സ് നോ എബൌട്ട് ഹെർ ഷോപ്പിംഗ്. ഇന്ന് താൻ ഷോപ്പിങ്ങിന് പോകുന്നുണ്ട് എന്ന് അറിയിക്കാനായിട്ട് എന്ത് ചെയ്യും, ആ നിരത്തിലൂടെ പോകുമ്പോൾ നല്ല ഉച്ചത്തിൽ ഹോൺ മുഴക്കിയായിരുന്നു പോയിരുന്നത്. ആ സമയം മറ്റുള്ളവർക്ക് നൈബേഴ്സിന് വാങ്ങുവാൻ വേണ്ടുന്ന ആവശ്യങ്ങൾ അവരെ ഉറക്കെ അവരുടെ ഗേറ്റിൻ്റെ ഭാഗത്ത് ഉറക്കെ വിളിച്ചു പറയുന്നു. അമ്മയ്ക്കത് കാറ് നിർത്തി കുറിച്ചെടുക്കാൻ കഴിയില്ല. എന്നാൽ അമ്മ അതെല്ലാം കൃത്യമായിട്ട് ഓർമ്മയിൽ ഓർത്തു വയ്ക്കുമായിരുന്നു. എല്ലാം ഓർത്തു വയ്ക്കുകയും അമ്മ എന്ത് ചെയ്യുമായിരുന്നു, മാർക്കറ്റിൽ അല്ലെങ്കിൽ ഓരോ ഷോപ്പിലും പോയിട്ട് കൃത്യമായിട്ട് എല്ലാ സാധനങ്ങളും മേടിക്കുമായിരുന്നു. സോ പ്ലീസ് റിമെമ്പർ അനർ വൺ തിങ്, അമ്മയ്ക്ക് കാറ് നിർത്താൻ സാധിക്കുന്നത് ബ്രേക്ക് ഇല്ലാത്തത് കാരണമായിരുന്നു. അങ്ങനെ എല്ലാം കേട്ടിട്ട് എന്ത് ചെയ്യും, അമ്മ ഓരോ ഷോപ്പിൻ്റെ മുന്നിലെത്തുന്നു.
അപ്പോൾ ഓരോ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ ഏതെങ്കിലും ഒരു ഉയർന്ന ഭാഗത്ത് അല്ലെങ്കിൽ റെയ്സ്ഡ് പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ എത്തുമ്പോൾ അമ്മ പതുക്കെ മോട്ടർ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് കാറിനെ ആ ഒരു ഉയർന്ന ഭാഗത്ത് പതുക്കെ ഒന്ന് ഇടിച്ച് നിർത്തുകയും ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്ത് പൂർണ്ണമായും കാറിനെ നിർത്തുകയാണ് പതിവ്. ഓക്കെ, അല്ലാണ്ട് നിർത്താൻ സാധിക്കാത്തതിനാൽ ഇങ്ങനെയാണ് ചെയ്തിരുന്നത്. സോ അമ്മ തനിക്ക് ആവശ്യമായിട്ടുള്ളതും അയൽക്കാർക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു. ആ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഡ്രൈവിംഗ് സീറ്റിംഗിൽ അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് സീറ്റിലേക്ക് അമ്മ വരുന്നു. അപ്പോൾ അവിടെ കാണാനുള്ള കാഴ്ച, ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോൾ കുറച്ച് സ്പേസ് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അത്രത്തോളം അയൽക്കാർക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് എല്ലാം കെട്ടി അടുക്കി, കയറുണ്ടെല്ലാം കെട്ടി ആ കാറിനെ ഒരു ചെറിയൊരു ഒരു പിക്കപ്പ് വാൻ പോലെയാക്കി ആ കാറിനെ തിരിച്ച് ഓടിച്ചു വരികയാണ്. സി, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നരേറ്റർ തൻ്റെ അമ്മയുടെ, മദറിൻ്റെ ഒരു പോസിറ്റീവ് ക്വാളിറ്റിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അല്ലേ. ഒരു ഒരു വി ഫീലിംഗ് അല്ലെങ്കിൽ മാവോരി കോൺഷ്യസ്നസ്, ഒരു മാവോരി കൾച്ചർ, ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഇവിടെ പട്രീസിയ ഗ്രേസ് മുന്നോട്ട് വയ്ക്കുകയാണ്. സോ അമ്മ ഒരു സത്യത്തിലൊരു ഒരു എല്ലാവർക്കും ഒരു സഹായിയായിരുന്നു. ഒരു നല്ലൊരു ഒരു കെയറിംഗ് ആൻഡ് ഷെയറിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു നല്ലൊരു ലേഡി ആയിരുന്നു ഈ നരേറ്ററുടെ മദർ എന്ന് പറയുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും എല്ലാത്തരം ഹെൽപ്പും ചെയ്തിരുന്നു ഈ മദർ. സോ പ്ലീസ് റിമെമ്പർ സം പോസിറ്റീവ് പോയിന്റ്സ് അബൌട്ട് ദിസ് നരേറ്റേഴ്സ് മദർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, ഇനി ഇവിടെ പറയുന്നത് മറ്റൊരു അനദർ റീസൺ എ വൺ വേ ബ്രിഡ്ജ് ഇൻസിഡന്റ് ആണ്. എ വൺ വേ ബ്രിഡ്ജ് ഇൻസിഡന്റ്, അതായത് ഒരു നാരോ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ സമയത്ത് അറ്റ് എ ടൈം ഒരു ഭാഗത്തു നിന്നുള്ള വെഹിക്കിൾസിന് മാത്രമേ ആ ബ്രിഡ്ജിലൂടെ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അറ്റ് എ ടൈം ഒരു ഭാഗത്ത് ഉള്ള വെഹിക്കിൾസിന് മാത്രമേ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അമ്മയ്ക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ അമ്മ പതുക്കെ പതുക്കെ എന്തെയും ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് പതുക്കെ പതുക്കെ ഈ ബ്രിഡ്ജിലേക്ക് ഒരു ബ്രേക്കും അപ്ലൈ ചെയ്യാതെ കയറി വരും. അങ്ങനെ ഒരു സമയത്ത് കയറി വരുന്ന സമയത്ത് കുട്ടികളുടെ സ്കൂൾ വാൻ മറ്റേ ദിശയിൽ നിന്നും ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഏതാണ്ട് ബ്രിഡ്ജിലേക്ക് നടുഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇരു കൂട്ടർക്കും പോകാൻ സാധിക്കാത്തത് കൊണ്ട് ഇടിക്കുവാനോ ഒരു ആക്സിഡൻറ്റ്, വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുകയോ അല്ലെങ്കിൽ മുട്ടാനോ തട്ടാനൊക്കെ വലിയൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് സ്കൂൾ വാനിനുള്ളിലിരുന്ന കുട്ടികൾ ഓടി വന്ന് സ്കൂൾ വാൻ ഓടിച്ചിരുന്ന ഡ്രൈവറോട് പറഞ്ഞത് തങ്ങളുടെ അമ്മയാണ്, അമ്മയുടെ കാറിന് ബ്രേക്ക് ഇല്ല, പഴയ കാറാണ്, അതുകൊണ്ട് ഡ്രൈവർ ചേട്ടൻ തന്നെ ഒന്ന് നിർത്തി കൊടുക്കണം എന്ന് പറഞ്ഞ് ഡ്രൈവറോട് എന്ത് ചെയ്തു, റിക്വസ്റ്റ് ചെയ്യണം. അപ്പം ഡ്രൈവർ തികയുടെ ഡ്രൈവർക്ക് ദേഷ്യം വരികയും ഡ്രൈവർ കുട്ടികളെ കളിയാക്കുകയും പൊതുവായിട്ട് കളിയാക്കുകയും ചെയ്തു. അപ്പം ഇതും നമ്മുടെ ഈ പേറ്റി റാണ അല്ലെങ്കിൽ മറ്റു 14 ചിൽഡ്രനും വളരെ ഒരു ഷെയിംഫുള്ളിന് ഉള്ള ഒരു കാരണമായിട്ട് മാറി. സോ പ്ലീസ് റിമെമ്പർ എ വൺ വേ ബ്രിഡ്ജ് ഇൻസിഡന്റ്. അപ്പോൾ ആ ബ്രിഡ്ജ് ഒരു നാരോ ബ്രിഡ്ജാണ് ആൻഡ് അറ്റ് എ ടൈം ഒരു ഭാഗത്തു നിന്നുള്ള വെഹിക്കിൾസിന് മാത്രമേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്താണ് അൺഫോർച്ചുനേറ്റ്ലി ഈ കുട്ടികളുടെ സ്കൂൾ വാൻ ഇവരെയും കൊണ്ടുവരുന്നത്. സോ ഈ വെനസ്ഡേ ഇതാണ് ഒരു കാരണം, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊണ്ടാണ് കുട്ടികൾ വെനസ്ഡേ സ്കൂളിൽ പോകാനൊക്കെ മടിച്ചത്. ഓക്കെ, നെക്സ്റ്റ്, അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ വൺ ഡേ എ അൻ ഇൻസിഡൻറ്റ് ഹാപ്പൻഡ് ഇൻ ദർ ലൈഫ് ദാറ്റ് ചേഞ്ച്ഡ് എവറിത്തിങ്. ഒരു ദിവസം എന്തോ ഒന്ന് സംഭവിച്ചു, വൺ ഡേ സംതിങ് ഹാപ്പൻഡ് ദാറ്റ് ചേഞ്ച്ഡ് എവറിത്തിങ്, എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ ആ ഫാമിലിയിൽ സംഭവിച്ചു. എന്തായിരിക്കാം? ഒരു ദിവസം കുട്ടികൾ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ അവർ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അവരുടെ ഡാഡ് അല്ലെങ്കിൽ പിതാവ് പുതിയ വസ്ത്രങ്ങൾ, ഏറ്റവും നല്ല വസ്ത്രങ്ങൾ അങ്ങനെ ഉടുത്ത് ഒരുങ്ങി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് അവരെ കാണുകയാണ്. അപ്പോൾ കാര്യങ്ങൾ തിരക്കി, എന്ത് പറ്റി, എന്തെങ്കിലും വിശേഷമുണ്ടോ? മാത്രമല്ല ഡാഡ് വല്ലാതെ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണ അങ്ങനെ കാണാറില്ല. നോർമലി വൈകുന്നേര സമയത്ത് കൗഷെഡിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണികളിൽ ജോലികളിൽ ഏർപ്പെട്ടിരുന്ന പിതാവ് ദാറ്റ് ഡേ ഒരു ജോലിയും ചെയ്യാതെ വളരെ സന്തോഷത്തോടെ പുതിയ ഡ്രസ്സുകൾ ധരിച്ച് നിൽക്കുകയാണ്, ബെസ്റ്റ് ക്ലോത്ത്സ് ധരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ചോദിച്ചു, വാട്ട് ആർ യു ലാഫിംഗ് അറ്റ് ഡാഡ്? വാട്ട് ആർ യു ഡ്രസ്ഡ് അപ്പ് ഫോർ? ഹേയ് മം, വാട്ട്സ് ദ മാറ്റർ വിത്ത് ഡാഡ്? അച്ഛൻ എന്താ ഇങ്ങനെ ചിരിക്കുന്നത്? മമ്മിയോടൊക്കെ അവരെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ മം പറഞ്ഞ ആ വേർഡ്സ് നിങ്ങൾ നോക്കുക. സി, യുവർ ഡാഡ് ഈസ് എ റിച്ച് മാൻ, ഷീ സെഡ്. യുവർ ഡാഡ് ഹീസ് ജസ്റ്റ് $150,000 ഇൻ എ ലോട്ടറി. യെസ്, ദാറ്റ് ഇസ് ദ ഇൻസിഡന്റ് ദാറ്റ് ചേഞ്ച്ഡ് എവറിഥിങ്. അപ്പോൾ ഇതാണ് അവരുടെ ജീവിതത്തിലുണ്ടായ വലിയൊരു സംഭവം. അതായത് നിങ്ങളുടെ ഡാഡ് ഇന്ന് മുതൽ ഒരു റിച്ച് മാനാണ്. അദ്ദേഹത്തിന് ഏതാണ്ട് $50,000 ലോട്ടറി അടിച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക്
അതാദ്യം വിശ്വസിക്കാൻ സാധിച്ചില്ല. വി കുഡിൻറ്റ് ബിലീവ് ഇറ്റ് എന്നാണ് നരേറ്റർ പറയുന്നത്. വി കുഡിൻറ്റ് ബിലീവ് അറ്റ് ഫസ്റ്റ് വി കുഡിൻറ്റ് ബിലീവ് ഇറ്റ് ദെൻ വി ഓൾ ബിഗാൻ റണ്ണിങ് റൗണ്ട് ആൻഡ് ലാഫിങ് ആൻഡ് യെല്ലിങ് ആൻഡ് ഹഗ്ഗിങ് ഡാഡ് ആൻഡ് മം. ഞങ്ങൾ വളരെയധികം പിന്നെ വിശ്വസിച്ചു, വളരെയധികം സന്തോഷത്തോടെ ഞങ്ങൾ അച്ഛനെയും അമ്മയും കെട്ടിപ്പിടിച്ചു. ആൻഡ് ഞങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞു, ഞങ്ങളുടെ മനസ്സിലുണ്ടായ ചിന്തകൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, വി ക്യാൻ ഹാവ് ഷൂസ് ആൻഡ് ബാഗ്സ്. ഞങ്ങൾക്ക് പുതിയ ഷൂസും ബാഗ്സും ഒക്കെ ഇനി ലഭിക്കുമല്ലോ. വി വിൽ ഗെറ്റ് ന്യൂ ക്ലോത്ത്സ് ആൻഡ് സ്വിമ്മിംഗ് ടോഗ്സ് ആൻഡ് പ്രോപ്പർ ആപ്പിൾസ് ആൻഡ് പേഴ്സ്. ഞങ്ങൾക്കിനി പഴയ വസ്ത്രങ്ങൾ ധരിക്കേണ്ട, പുതിയ നീന്തൽ വസ്ത്രങ്ങൾ ഉപയോഗിക്കാം, നല്ല ആപ്പിളുകളും നല്ല ഫ്രൂട്ടും ഞങ്ങൾക്കിനി സ്കൂളിൽ കൊണ്ടുപോകാം. ആ കുട്ടികളുടെ സന്തോഷം നോക്കൂ. സോ ഇതെല്ലാം കേട്ട് നിന്നിട്ട് ഡാഡ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ദെൻ ഡു യു നോ വാട്ട് ഡാഡ് സെഡ്? ഡാഡ് എന്താ പറഞ്ഞതെന്നറിയാവൂ? മം ക്യാൻ ഹാവ് എ ന്യൂ കാർ. മമ്മിന് അല്ലെങ്കിൽ നമ്മുടെ മമ്മിക്ക് പുതിയൊരു കാറ് മേടിച്ചു കൊടുത്തുകൂടെ ഞങ്ങൾക്ക്, നമുക്കെല്ലാവർക്കും. അപ്പോൾ അത് കുട്ടികൾക്ക് വളരെയധികം സന്തോഷമായി. അപ്പോൾ അങ്ങനെ അവർ സന്തോഷത്തോടെ എന്ത് ചെയ്യുന്നറിയാവോ, ഈ ഒരു കാർ, മം ബോട്ട് എ ബിഗ് ഷൈനി ഗ്രീൻ ഷവർലെ കാർ. അപ്പോൾ ഈ ഒരു ഗ്രീൻ നിറത്തിലുള്ള ഷവർലെ കാർ പിതാവ് തൻ്റെ ലോട്ടറിയിലൂടെ ലഭിച്ച് ആ സമ്പാദ്യം ഉപയോഗിച്ച് മേടിച്ചു കൊടുത്തു. ആൻഡ് ഓൾസോ പിന്നെയും ഉള്ളത് കുട്ടികൾക്ക്, ഇവിടെ നരേറ്റർ പറയുകയാണ്, വി ഓൾ ഗോട്ട് അവർ ന്യൂ ക്ലോത്ത്സ് ഷൂസ് ബാഗ്സ് ടോഗ്സ് ആൻഡ് വി ഈവൻ സ്റ്റാർട്ടഡ് ടേക്കിംഗ് പോഷ് ലഞ്ചസ് ടു സ്കൂൾ. ഞങ്ങൾ നല്ല ലഞ്ചസ്, ഏറ്റവും നല്ല മുന്തിയ ഇനം ലഞ്ചസ് ഞങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. അവരുടെ ചേഞ്ചസ് നമുക്ക് നോക്കാം. ആഫ്റ്റർ ഗെറ്റിംഗ് ലോട്ടറി ചേഞ്ചസ് എന്തൊക്കെയാണ് സംഭവിച്ചത്? ന്യൂ ക്ലോത്ത്സ്, പോഷ് ലഞ്ചസ്, പിന്നെ പോക്കറ്റ് മണി അവർക്ക് ലഭിച്ചു. ലഞ്ചസ് ആയിട്ട് അവർ കൊണ്ടുപോയത് സാൻഡ്വിച്ച് കട്ട് ഇൻ ട്രയാങ്കിൾസ്, അത് സാൻഡ്വിച്ച് അവർ കൊണ്ടുപോയി. പിന്നെ ബോട്ടിൽസ് ഓഫ് കോട്ടിൽ, ക്രിസ്പ് ആപ്പിൾസ് ആൻഡ് പേഴ്സ്, യെല്ലോ ബനാനാസ്. അതുവരെയും അവർക്ക് ഹോളി ഫ്രൂട്ട് കൊണ്ടുപോയ സമയത്ത് അവരിപ്പോൾ നല്ല ഫ്രഷ്ലി കട്ട് ഫ്രൂട്ട്സ് ആണ് അവർ കൊണ്ടുപോകുന്നത്. സോ ദീസ് ആർ ദ ചേഞ്ചസ് കുട്ടികൾക്കിടയിലുണ്ട് സംഭവിച്ചത്. ന്യൂ ക്ലോത്ത്സ്, പോഷ് ലാഞ്ചസ്, പോക്കറ്റ് മണി, മൂവീസ്. പിന്നെ അവർ എന്ത് ചെയ്തു? വീക്ക്ലി മൂവീസ്, അവർ തിയേറ്ററിലൊക്കെ പോകുന്നു, കാശ് കൊടുത്തവർ എന്ത് ചെയ്യുന്നു, ചിത്രങ്ങൾ കാണുന്നു. പിന്നെ അവർ ടാക്സി പിടിച്ചിട്ടാണ്, ടാക്സിയിലാണ് അവർ തിയേറ്ററിൽ പോയിരുന്നത്. പിന്നെ നല്ല ന്യൂ ബെഡ് സ്പ്രെഡ്സ് കിടക്കുവരികൾ അവർ വാങ്ങി. അതുകൂടാതെ ഒരു പിയാനയും അവർക്ക് ലഭിച്ചു. അങ്ങനെ സോ മെനി ചേഞ്ചസ് ഹാപ്പൻഡ് ഇൻ ദ ലൈഫ് ഓഫ് ചിൽഡ്രൻ. ഓക്കെ, ബട്ട് ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നത് ഒരു മാവോരി കൾച്ചറാണ്. നമുക്ക് ഒരു ജനറേഷൻ ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പാരൻസിൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെയുള്ള ഒരു മാറ്റങ്ങളും കാണാൻ കഴിയുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഇവിടെ കുട്ടികൾ കുറച്ചൊന്ന് മോഡേണൈസ് ആകാനായിട്ട് അല്ലെങ്കിൽ മോഡേണിറ്റിയിലേക്ക് വരാനായിട്ട് കുട്ടികൾ ശ്രമിക്കുകയാണ്. ഒരു ന്യൂ ക്ലോത്ത്സും മൂവീസും എൻ്റർടൈൻമെൻറ്റ്സ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. സോ പ്ലീസ് റിമെമ്പർ ദ ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് ആഫ്റ്റർ ഗെറ്റിംഗ് ലോട്ടറി. അറ്റ് ദ സെയിം ടൈം ഇവിടെ മം ആൻഡ് ഡാഡ് അവർക്ക് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. ബട്ട് മം ആൻഡ് ഡാഡ് ഡിഡിൻറ്റ് ചേഞ്ച്, ദേ വേർ ദ സെയിം ആസ് ഓൾവേസ്. അവരിപ്പോഴും പഴയതുപോലെ തന്നെയായിരുന്നു. ദ ഹാഡ് നോ അതർ ചേഞ്ചസ്. അവിടെ ഡാഡിനെ സംബന്ധിച്ച് ന്യൂ കൗഷഡ് അല്ലെങ്കിൽ കൗഷഡിൽ ചില മോഡേണൈസേഷനൊക്കെ വരുത്തി എന്ന് പറയുന്നതല്ലാതെ മറ്റൊരു ചേഞ്ചസും അവർക്ക് സംഭവിച്ചിട്ടില്ലായിരുന്നു. പഴയതുപോലെ അച്ഛൻ കൗഷഡ്, അമ്മ പഴയതുപോലെ ഈ കാറിന്, അതായത് എങ്ങനെയാണോ അങ്കിൾ റാസ് നൽകിയ റെഡ് കാർ എങ്ങനെ ഉപയോഗിച്ചു, അതുപോലെ ഈ റെഡ് ഗ്രീൻ ഷവർലെ കാറിനെയും ഉപയോഗിക്കാൻ ശ്രമിച്ചു. സോ ഈ ഒരു സ്ലൈഡ് കാണാൻ സാധിക്കും. അത് പേർച്ചേഴ്സിന് പോകുന്ന ജസ്റ്റ് ഒരു മോഡലാണിത്. പേർച്ചേഴ്സിന് പോകുന്ന ഒരു ഒരു ഫീലിംഗ് ഇവിടെ കാണാൻ സാധിക്കും. പഴയതുപോലെ നൈബേഴ്സിന് ആവശ്യമുള്ള എല്ലാം ആ കാറിൽ മേടിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല ഇപ്പോൾ നൈബേഴ്സ് കൂടെ ആ കാറിൽ പോകുന്നതായിട്ട് നാരേറ്റർ പറയുകയാണ്. അപ്പോൾ ഇവർക്ക് വളരെയധികം വിഷമവും കുട്ടികൾക്ക് വിഷമവും അസൂയം തോന്നാറുണ്ട്. കാര്യം അവർ യാത്ര ചെയ്യേണ്ട ആ കാറിൽ ആരോ പോകുന്ന അവരുടെ ആൻറ്റിമാരോ അല്ലെങ്കിൽ അവരുടെ നൈബേഴ്സോ ആണ് ഈ കാറിൽ സഞ്ചരിക്കുന്നത്. അവർക്ക് വളരെയധികം വിഷമവും ചെറിയൊരു അസൂയയും അമ്മയോടും ഈ നൈബേഴ്സിനോടും ഉണ്ടായിരുന്നു. സോ ആ കാറിനെയും ഈ അമ്മ നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്നു. മാർക്കറ്റിൽ ഷോപ്പിങ്ങിനൊക്കെ അതുപയോഗിക്കും. അതിലാണ് എല്ലാ സാധനങ്ങളും വച്ചിരുന്നത്. സോ വി ഓൾ ചേഞ്ച് ബട്ട് ദെയർ വാസ് വൺ നത്തിങ് ഐ നോട്ടീസ്ഡ്. ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതാണ് ഇവിടെ പറഞ്ഞത്, അമ്മയ്ക്കും അച്ഛനും ഒരു മാറ്റവും വന്നില്ലായിരുന്നു. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് അവർ ഷോർട്ട് സ്റ്റോറി. അതായത് പഴയതുപോലെ തന്നെയായിരുന്നു അമ്മയും അച്ഛനും മുന്നോട്ട് പോയത്. അവർക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല, ഞങ്ങൾക്കാണ് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായത്. ഈവൻ ആ ഒരു എന്താ പറയുക, നാരോ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്ന സമയത്ത് പോലും അമ്മ പഴയതുപോലെ ബ്രേക്കൊന്നും പിടിക്കാതെ ഹോൺ എല്ലാം ട്യൂട്ട് ചെയ്ത് പോകും. അപ്പോഴും ഈ പഴയതുപോലെ ഞങ്ങൾ സ്കൂൾ വാനിലെ ഡ്രൈവറോട് റിക്വസ്റ്റ് ചെയ്യുന്നു, സ്കൂൾ വാനിലെ ഡ്രൈവർ ഞങ്ങളെ കളിയാക്കുന്നു. അതെല്ലാം പഴയതുപോലെ തന്നെ നടന്നിരുന്നു. ഓക്കെ,
പിന്നെ പറയുന്ന വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നൈട്രർ പറയുന്നത് പറയുന്നത് ദ കാർ എന്താ പറയുക ഇറ്റ് യൂസ് ടു ബി ഗ്രീൻ വൺസ് അതായത് പറയുന്നത് ദ ന്യൂ കാർ ദാറ്റ് ഗ്രീൻ ഷവർലെ കാർ ഇറ്റ് യൂസ് ടു ബി ഗ്രീൻ വൺസ് എന്ന് പറഞ്ഞാൽ ആ കാറിൽ ഒരു സമയത്ത് ആ കാറിന്റെ പെയിന്റ് ഗ്രീൻ ആയിരുന്നു എന്ന് പറയുമ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ കാറിന്റെ ഗ്രീൻ കളർ പതുക്കെ പതുക്കെ ഇളകി കാര്യം എല്ലാ സാധനങ്ങളും അതിൽ എടുത്തു വെച്ച് വലിച്ചു കെട്ടി കയറുകൊണ്ടൊക്കെ കെട്ടുന്നു എന്ന് പറയുന്നുണ്ട് സോ അങ്ങനെ എല്ലാം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഗ്രീൻ കളർ അതിൽ നിന്ന് പോവുകയാണ് ചെയ്യാറുള്ളത് സോ അങ്ങനെ പോവുകയും ഗ്രീൻ പാച്ചസ് അവിടെ ഇവിടെ ആയിട്ട് മാത്രമായിട്ട് ആ കാറിൽ ഉണ്ടാകുകയും അങ്ങനെ പാട്രിസിയ ഗ്രേസ് പറയുന്നത് ദാറ്റ് ന്യൂ കാർ ഹാഡ് ഗ്രീൻ കളർ വൺസ് ഒരു സമയത്ത് ആ ന്യൂ കാറിന് ഗ്രീൻ കളർ ആയിരുന്നു പക്ഷെ ഇപ്പോ ആ കാറിന് ഗ്രീൻ കളർ അല്ല നമുക്ക് വളരെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ബിക്കോസ് ഇഫ് യു ലുക്ക് ക്ലോസ്ലി യു ക്യാൻ സ്റ്റിൽ സീ സം പാച്ചസ് ഓൺലി സം പാച്ചസ് ഓഫ് ഗ്രീൻ പെയിന്റ് ഹിയർ ആൻഡ് ദെയർ ഇവിടെ അവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഗ്രീൻ കളർ കാണാം എന്നേ ഉള്ളൂ അതിലൂടെ മനസ്സിലാക്കാം ഈ കാറിന്റെ കളർ ഒരിക്കൽ ഗ്രീൻ ആയിരുന്നു ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സ്റ്റോറി സീ മറ്റൊരു കാര്യം ഇവിടെ ഞാൻ ഈ സ്ലൈഡിൽ കുറച്ച് വാക്കുകൾ എഴുതിയിട്ടുണ്ട് മാവോരി വേർഡ്സ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ പ്രത്യേകത പാട്രിസിയ ഗ്രേസ് ഒരു മാവോരി റൈറ്റർ ഹു റൈറ്റ്സ് ഇൻ ഇംഗ്ലീഷ് എഴുതിയതായതിനാൽ തൻ്റെ ആ ലാംഗ്വേജ് ഒരിക്കലും മാറ്റിവെക്കാതെ തൻ്റെ ലാംഗ്വേജിലുള്ള വേർഡ്സ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നെയിംസിന്റെ രൂപത്തിൽ പേറ്റി റാണ റുവേറ്റി RE WE TI ഇങ്ങനെ നെയിംസ് മാവോരി ലാംഗ്വേജിൽ നിന്ന് എടുത്തതാണ് പിന്നെ ചില മാവോരി വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ഖായ് മീൻസ് ബ്രേക്ക്ഫാസ്റ്റ് ദെൻ RIWAIS വിച്ച് മീൻസ് പൊട്ടാറ്റോ റിവൈസ് മേ ബി അങ്ങനെ ആയിരിക്കും പ്രൊണൗൺസിയേഷൻ സോ പൊട്ടാറ്റോ എന്നുള്ള ആ ഒരു ഇംഗ്ലീഷ് വേർഡിന് പകരം മാവോരി ലാംഗ്വേജാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആൻഡ് വൺ മോർ തിങ് സം ഡയലോഗ്സ് ആർ റിട്ടൺ ഇൻ മാവോരി ലാംഗ്വേജ് ഇതിൽ ചില ഡയലോഗൊക്കെ വരുന്നുണ്ട് ആ ഡയലോഗ്സൊക്കെ മാവോരി ലാംഗ്വേജിലാണ് പാട്രിസിയ ഗ്രേസ് എഴുതിയിരിക്കുന്നത് സോ പ്ലീസ് റിമെമ്പർ ദിസ് പോയിന്റ് ഓൾസോ മാവോരി കോൺഷ്യസ്നെസ് ഇൻ ദ ഷോർട്ട് സ്റ്റോറി ഇറ്റ് യൂസ് ടു ബി ഗ്രീൻ വൺസ് ഓക്കെ സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഷോർട്ട് സ്റ്റോറി ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഗോട്ട് സം ഐഡിയ അബൌട്ട് ദിസ് ഷോർട്ട് സ്റ്റോറി സോ ഡു വാച്ച് this video not only this video the other videos that I already posted in this channel from Ways with Words okay so have a nice learning experience bye